ദിവസം കല്ലമ്പലത്ത് നടന്ന ആ ഒരു സംഭവം, മകളുടെ കല്യാണ തലേന്ന് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്നു. ആ കേസിലെ പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് വർക്കലയിലെ ബാറിൽ ഇരുന്ന് മദ്യപിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടേക്ക് എത്തിയത് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത്. കേരളം ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചു പോയി. ആർക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കല്ലമ്പലത്ത് നടന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയാക്കി. വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് പ്രതികൾക്കെതിരെ രാജുവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു രോഷപ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കൊണ്ടു. സ്വാഭാവിക ഒരു പ്രതികരണമായിരുന്നു അവരിൽ നിന്നൊക്കെ ഉണ്ടായത്. ഗൂഢാലോചനയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് രാജുവിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അടിച്ചു കൊല്ലണം ഇങ്ങനെയുള്ളവന്മാരെ തിന്നു കുടിച്ചും പോയിട്ടാണ് ഈ വിധത്തിൽ കാണിച്ചു വെച്ചേക്കുന്നത്. അത്ര അനവനാദികളാണ്. അടിച്ചു പോകുന്നത് അവൻ എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്ത അവസാനം അവനെ കൊല്ലേണ്ടി ചെയ്ത അമർഷവും സങ്കടവും അണപൊട്ടി. പോലീസ് ജീപ്പ് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ തന്നെ രോഷാകുലരായ ജനം വളഞ്ഞു. പ്രതികളെ പുറത്തിറക്കാതെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങി. സമീപകാലത്ത് കേരളം കണ്ട ഹീനമായ കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമല്ല ഈ വീടും നാട്ടുകാരും. അവിടെ ഇറക്കിയിട്ട് അവന്മാർ കാണണം, ഈ വീട്ടുകാരുടെ കരച്ചിൽ അവർ കാണണം. അവരുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ. വർക്കല കല്ലമ്പലം വടശ്ശേരിക്കോണം സ്വദേശി രാജുവിനെ മകളുടെ കല്യാണത്തലേന്ന് കൊലപ്പെടുത്തിയ കേസിലെ നാലു പ്രതികളുടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കി. ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് പ്രതികളായ ജിജിൻ, ജിഷ്ണു, മനു, ശ്യാം എന്നിവരെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കൊലപാതകത്തിന് മുൻപ് പ്രതികൾ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തിയ ബാറിലെത്തിച്ചായിരുന്നു ആദ്യം തെളിവെടുപ്പ്. മദ്യപിച്ച ശേഷമാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൂടുതൽ പേർ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പെണ്ണി ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചീനെ പാചകം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേ അച്ഛനും ആ മൂത്ത ജിഷ്ണു എന്ന് പറയുന്നവനിൽ നിന്ന് അച്ഛനെ വലിയ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ മോളെ വേറെ ആരെയും കെട്ടിച്ചു വിടത്തില്ല, എൻ്റെ കൂടെ എല്ലാ വേറെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രതികളെ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡി. പ്രതികൾ കൊലപാതകത്തിനുപയോഗിച്ച വടിയടക്കം തെളിവുകൾ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കിയ പന്തലിൽ നാളെ രാജുവിൻ്റെ സഞ്ചയന കർമ്മങ്ങളാണ് നടക്കുന്നത്. ആ മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ബന്ധുക്കളും നാട്ടുകാരും മുക്തരായിട്ടില്ല. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ബിജുവിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അനന്തൻ, ഈ ലോകത്ത് ഒരു വീട്ടിലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആർക്കും ഇത്തരത്തിലൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമ്മളൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ആ വീട്ടിൽ നടന്നത്. അവർക്ക് ഇത്തരത്തിലല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ കഴിയുമോ അനന്തൻ? പ്രത്യേകിച്ചും കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി ഏറ്റവും സന്തോഷമുള്ള ഒരു കല്യാണ ദിവസം തന്നെ അവിടെ ഒരു മരണം, ഒരു കൊലപാതകം നടത്താൻ പ്ലാൻ ചെയ്ത് മദ്യപിച്ചൊരു കൂട്ടം ആളുകൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എത്രത്തോളം വൈകാരികമായിരുന്നു ആ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഇന്നത്തെ ഒരു പ്രതികരണം? ഷിയാസ്, നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു സന്തോഷം ആ കുടുംബത്തിന് ഉണ്ടാകാൻ അതിനപ്പുറമൊന്നുമില്ല. ആ സന്തോഷം വലിയ തോതിൽ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ അശ്വനിപാതം പോലെ ഈ ഒരു അക്രമവും കൊലപാതകവും ഒക്കെ അരങ്ങേറുന്നത്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും അവരിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ ആ പ്രതികളെ തെളിവെടുപ്പിനായിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അവിടെ കൂടിയ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായത്. ഞാനവിടെ ആ തെളിവെടുപ്പിൻ്റെ സമയത്ത് എത്തുമ്പോൾ ഈ പ്രതികളുമായ വാഹനം ആ വീടിൻ്റെ വളപ്പിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ജനലഴിക്കൊക്കെ അപ്പുറത്ത് നിന്ന് പെൺ സ്ത്രീകളുടെ വലിയ ഏങ്ങലടികളും പൊട്ടിക്കരച്ചിലും ഒക്കെ കേൾക്കാം. അതിനിടയിൽ രോഷാകുലരായി ചിലർ ഉറക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാമായിരുന്നു. ചെറുപ്പക്കാരൊക്കെ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കാണാമായിരുന്നു. ആ രീതിയിൽ വൈകാരികമായ ഒരു പ്രതികരണം, അത് സ്വാഭാവികമാണ്. അതിനപ്പുറം ഇനി എന്താണ് അവർ കാണിക്കേണ്ടത് ഈ പ്രതികളോട്? അവർക്ക് അത്രയും അടക്കാൻ പറ്റാത്ത വിഷമവും രോഷവും അവരോട് ഉണ്ട്. അത് മുഴുവൻ ഇന്ന് ആ തെളിവെടുപ്പിൻ്റെ സമയത്ത് പ്രകടമായിരുന്നു. വളരെ ആസൂത്രിതമായി ഈ കൊലപാതകം അവർ നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ അവിടെ നിന്നവരോടൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞത് ആ വീട്ടിൽ അതുവരെ ഒരു 10-11 മണിവരെയൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. കാരണം ആ വിവാഹത്തലേന്നുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടി ഒരുപാട് പേർ ആ നാട്ടിൽ നിന്നൊക്കെ അവിടെ ഒത്തുകൂടിയിരുന്നു. അപ്പോൾ അവരൊക്കെ പോകുന്നത് വരെ ഈ പ്രതികൾ ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള റോഡിൽ മദ്യപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചാണ് അവരെത്തിയത്, ആ വാഹനത്തിൽ കാത്തു നിന്നിരുന്നു. ആരും ആ വീട്ടിലില്ല എന്നറിഞ്ഞിട്ടാണ് രാത്രി 12 മണി 12:30 ശേഷം അവർ അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ കൊലപാതകം നടത്തുക എന്നുള്ള
എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടുകാരുടെയൊക്കെ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ അവർ വലിയ നിരാശയോടെ പങ്കുവെക്കുന്ന കാര്യം, ഇനി സന്തോഷത്തോടെ ഈ വീട്ടുകാർ കിടന്നുറങ്ങട്ടെ, നാളെ കല്യാണമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പോയേക്കാം എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നാളെ കല്യാണത്തിന് കാണാം എന്ന് യാത്ര പറഞ്ഞാണ് പലരും ആ വീട്ടിൽ നിന്ന് അന്നേരം ആ രാത്രി പോയത്. പക്ഷേ അതിൻ്റെ പിന്നാലെ അങ്ങനെ ഒരു ദുരന്തം അവിടെ വരും എന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും ആഘാതം താങ്ങാനാവാതെ കഴിയാത്തത്. മാത്രമല്ല കല്യാണത്തലെന്നൊരു പെൺകുട്ടിയുടെ പിതാവിനെ അടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായ ഒരു അക്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം വലിയ തോതിൽ ഈ കൊലപാതകത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയതും. അതുകൊണ്ട് തന്നെയാണ് അത്ര വലിയ ഒരു പ്രതികരണം ആ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവിടെ നമുക്ക് എന്താണെങ്കിലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അവരുടെ ഒരു മാനസികാവസ്ഥ. അനന്തൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഒരു കല്യാണ ദിവസമായിരിക്കും, ഏറ്റവും ദുഃഖമുള്ള ദിവസം ഒരു മരണമുണ്ടാകുന്ന ദിവസമായിരിക്കും. ആ ഏറ്റവും സന്തോഷത്തിൽ നിന്നും ഏറ്റവും ദുഃഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച ആ നാലംഗ ക്രിമിനലുകളോട് ആ ഒരു കുടുംബക്കാർക്ക് ആ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് മറ്റൊരു തരത്തിലും പെരുമാറാൻ സാധിക്കില്ല. അവർക്ക് വൈകാരികമായിട്ട് മാത്രമേ പ്രതികരിക്കാൻ കഴിയൂ. എന്താണെങ്കിലും അർഹമായ ശിക്ഷ അവർക്ക് ലഭിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരുടെയും ഒരു ആഗ്രഹം.